അഭിമന്യ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. കെ എം സി ഡി സാഹിബിനെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. കെ എം സി ഡി സാഹിബ് 59 വർഷം മുമ്പ് ഇതേ ദിവസം April 17 നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ തിരുവനന്തപുരം വഴുതക്കാട്ടെ സാരഡു ബംഗ്ലാവിൽ വെച്ച് അന്തരിക്കുന്നത്. 62 വയസ്സിലാണ് അദ്ദേഹം നമ്മളിത് വിടവാങ്ങിയത്. 1899 August 11 കേരളീയർക്ക് മറക്കാൻ പറ്റാത്ത സി ഡി മുഹമ്മദ് സാഹിബിന്റെ പുത്രനായാണ് സി ഡി സാഹിബ് കൊടുങ്ങല്ലൂർ അഴീക്കോട്ട് ജനിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ വളരെയധികം ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. പഠിക്കുമ്പോഴും പഠിക്കുന്ന കാലത്ത് തന്നെ ഗംഭീര പ്രാസംഗികനും എഴുത്തുകാരനുമായിരുന്നു. ആ പ്രതിഭ തെളിയിച്ച ഒരാളാണ് അദ്ദേഹം. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20 എന്തുകൊണ്ടും നമ്മുടെ കേരള മുസ്ലിമീങ്ങളുടെ ഒരു സാരഥിമാരിൽ, ഒരു പ്രമുഖ സാരഥിമാരിൽ ഒരാളാണ് സി ഡി സാഹിബ്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് റൊളാൻഡ് ഇ മില്ലർ എന്ന് പറയുന്ന കേരള എഴുത്തുകാരൻ. അദ്ദേഹം ഒരു ജെസ്യൂട്ട് ഉപാധിയായിരുന്നു. 10-30 അദ്ദേഹം നമ്മുടെ മലപ്പുറത്താണ് താമസിച്ചത്. മലപ്പുറത്ത് മിഷൻ ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത് ഒരു ചെറിയ വീട്ടിൽ അദ്ദേഹം 30 ഇവിടെ താമസിച്ച് അറബി പഠിച്ച്, മലയാളം പഠിച്ച്, അറബി മലയാളം പഠിച്ച്, നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച്, നമ്മുടെ ഒരുപാട് നേതാക്കന്മാരെ നേരിട്ട് കണ്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ശ്രദ്ധേയമായൊരു കാര്യം, ആധുനികതയുമായി കേരളത്തിലെ മാപ്പിള സമുദായത്തെ സമരസിപ്പിച്ച വ്യക്തികൾ ഒരുപാട് ആളുകളുണ്ട്. അതിലേറ്റവും പ്രമുഖനാരാണ്, ഒരു ആളെ പറയണം എന്ന് ഞാൻ പറഞ്ഞാൽ കെ എം സി ഡി എന്ന് ഞാൻ പറയും എന്നാണ്. അതാണ് സി ഡി സാഹിബിന്റെ വ്യക്തിത്വം. അദ്ദേഹം നവോത്ഥാന നായകനാണ് നമ്മൾ പറയുന്നത്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക വിദ്യാഭ്യാസവുമായിട്ട് നമ്മൾ സമരസപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ ആധുനിക വിദ്യാഭ്യാസം നേടാതെ പോയിരുന്നുവെങ്കിൽ എവിടെ എത്തുമായിരുന്നില്ല. കേരള മുസ്ലിം, നമ്മുടെ കേരള മോഡൽ, ഇത് എല്ലാവരും അനുകരിക്കണം, ഇവിടെ ഭയങ്കര സംഭവമാണ്, നമ്മൾ എന്താണ് പറയുന്നത്. നമ്മളെല്ലാവരും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യകാലത്ത് അതിനെ കൂടി നമ്മുടെ കോളേജുകൾ ഉണ്ടാക്കി, സ്കൂളുകൾ ഉണ്ടാക്കി, നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു. അതുകൊണ്ട് ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായിട്ട് വന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന 1870 അമൃതസറിൽ മുസ്ലിമീങ്ങളുടെ അവിടുത്തെ പൗരപ്രധാനികളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പഠിച്ച് വിദ്യാസമ്പന്നരായി വരിക, വിദ്യാസമ്പന്നരായാൽ ആർക്കും നിങ്ങളെ അവഗണിക്കാനാവില്ല. ആ സർ സയ്യിദിന്റെ ഒക്കെ ദർശനമാണ് സി ഡി സാഹിബിനൊക്കെ മുന്നോട്ടുള്ളത്. വിദ്യാഭ്യാസം, അതിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം, അതിന്റെ കൂടെ സമൂഹ നിർമ്മാണം, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഏത് ഭാഗം എവിടെ നോക്കിയാലും നമുക്ക് സി ഡി സാഹിബിന്റെ ഒരു കയ്യൊപ്പ് കാണാൻ കഴിയും. അദ്ദേഹം, ഞാൻ പറഞ്ഞ പോലെ, പഠിക്കുന്ന വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഫാദർ സി ഡി മുഹമ്മദ് സാഹിബ് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉള്ള വലിയ ആളായിരുന്നു. ലക്ഷക്കണക്കിന് നാളികേരൊക്കെ ഇറങ്ങുന്ന അത്രയും വലിയ മുതലാളിയായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ തകർന്നുപോയി കുറെ കഴിഞ്ഞപ്പോൾ. അപ്പൊ അദ്ദേഹം ഉള്ള കാലത്ത് തന്നെ അദ്ദേഹം അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് അഴീക്കോട്. ആ സ്കൂളും ഉണ്ട്. ആ സ്കൂളിലാണ് ഈ സി ഡി സാഹിബ് പഠിക്കുന്നത്. അതിന് തൊട്ടടുത്ത് ക്ലാസ്മേറ്റാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ്. പക്ഷേ കുറെ വന്നപ്പോൾ മുഹമ്മദ് റഹ്മാൻ സാഹിബ് അവരുടെ ഒഴിക്കു പോയി, സി ഡി സാഹിബ് അവരുടെ ഒഴിക്കു പോയി. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ കുടുംബക്കാരാണ്, വളരെ അടുത്ത ആളുകളാണ്. അതിനുശേഷം അദ്ദേഹം കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് പ്രീ ഡിഗ്രി, അന്നത്തെ ഇന്റർമീഡിയറ്റിന് എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ അത് പഠിക്കുമ്പോൾ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള ഗോൾഡ് മെഡൽ, മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ നേടിയ കുട്ടിയാണ്. അതായത് സ്വഭാവ, അതായത് ആ ക്യാരക്ടർ, സ്വഭാവ വൈശിഷ്ട്യത്തിന് ഏറ്റവും നല്ല കുട്ടിക്കുള്ള സമ്മാനം കിട്ടിയ ആളാണ് അദ്ദേഹം. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി അന്നൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് പഠിക്കുന്ന കാലത്ത് തന്നെ. 1919 മുതൽ 2023 അദ്ദേഹം ഡിഗ്രി ഇരിക്കുന്നത് ഇവിടുന്ന് മറ്റേ അന്നത്തെ മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം, തിരുവനന്തപുരത്തെ കോളേജ്, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. അവിടെ ബി എ ഓണേഴ്സിൽ പഠിക്കുമ്പോൾ 22 എന്താണ് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കോളേജ് ബഹിഷ്കരിച്ച് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. 23 അദ്ദേഹത്തിന്റെ ഡിഗ്രി കിട്ടുന്നത്. 24-25 കോഴിക്കോട് തിരുവനന്തപുരം ലോ കോളേജിൽ ബി എല്ലിൽ പഠിച്ചു. അദ്ദേഹം ഒരു വക്കീലായി. അതിനിടയിലാണ് ഏറ്റവും, അവിടെ കോൺഗ്രസ് നേതാവാണ് ശരിക്കും. ഗാന്ധിജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് നമ്മൾ പറയാറുണ്ടല്ലോ. 1925
മഹാത്മാഗാന്ധി വന്നപ്പോൾ ലോ കോളേജിലെ ഫംഗ്ഷന് സിഡി സാഹിബ് പറഞ്ഞ ട്രാൻസ്ലേറ്റ്, വളരെ സുപ്രസിദ്ധമായ ട്രാൻസ്ലേഷനാണ്, എല്ലാവരും അതിനെപ്പറ്റി പറയാറുണ്ട്. അപ്പൊ ചെറുപ്പത്തിലേ ഇങ്ങനെ പ്രസംഗിച്ച് കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 1929 AICC സമ്മേളനത്തിൽ ലാഹോറിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷം വഹിച്ച സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് AICC മെമ്പറായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. 28 മുതൽ 34 വരെ അദ്ദേഹം കൊച്ചി നിയമസഭയിൽ മെമ്പറായിരുന്നു. ഇവിടെ 3 നിയമസഭകളിൽ, കൊച്ചി നിയമസഭ, പിന്നെ മലബാറിലെ നമ്മുടെ മദ്രാസ് നിയമസഭ, മലപ്പുറത്താണ് 46-ലും 52-ലും 2 തവണ 2 ടേമിൽ ജയിച്ചുപോയി. അതുപോലെ 60-ൽ കുറ്റിപ്പുറത്ത് നിയമസഭ. അങ്ങനെ 3 നിയമസഭകളിൽ മെമ്പറാകുന്ന വളരെ അപൂർവം ആളുകളിൽ ഒരാളാണ് സിഡി സാഹിബ് കേരളത്തിൽ. പകരം ഇവിടെ പട്ടന്നാട് പിള്ളേരെ കാണുമായിരിക്കും. 3 തിരുകൊച്ചിയിലും തിരുവിതാംകൂറിലും കേരളത്തിലൊക്കെ പട്ടന്നാട് പിള്ളേരെ വെച്ച് നിൽക്കുക, വേറെ ഒരാളുണ്ടോ തോന്നുന്നില്ല. അത്രയും എല്ലാ 3 ഇതിൽ 46 മുതൽ 86 വരെയുള്ള നിയമസഭാ കാലത്ത് നമ്മുടെ ഈ മലബാർ പ്രദേശത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വമ്പിച്ച പുരോഗതിയിൽ വമ്പിച്ച നേട്ടമുണ്ടായി. 48-ൽ ഫാറൂഖ് കോളേജ്, ഇവിടെ പറഞ്ഞ പോലെ ഫാറൂഖ് കോളേജ് 48-ലുണ്ടായി. ഇദ്ദേഹം മരണപ്പെടുന്ന 61 വരെ അതിന്റെ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ഇദ്ദേഹമാണ്. അതുപോലെ നമ്മുടെ മലപ്പുറം മുസ്ലിം ഹൈസ്കൂൾ, നമ്മുടെ ദക്ഷിണേന്ത്യയിലെ അലീഗർ എന്നൊക്കെ പറഞ്ഞ മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ, അതിന്റെ പിന്നെ സ്ഥാപനത്തിലും. ഫാറൂഖ് കോളേജ് 1948 വരുന്നത്. അതിനു മുമ്പ് അതിനൊരു ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, അന്നൊന്നും കോളേജ് ഈ സ്വകാര്യ മേഖലയിൽ കോളേജുകളില്ല, എല്ലാം ഗവൺമെന്റിന്റെ സാധ്യതയുള്ള വിക്ടോറിയ കോളേജ്, നമ്മുടെ മലബാറുള്ളത് വിക്ടോറിയ കോളേജ്, അങ്ങനെയുള്ള കോളേജുകളാണ്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഒരു എയ്ഡഡ് മേഖലയിൽ ഒരു കോളേജ് കൊടുക്കുക എന്നുള്ളത് അന്നത്തെ പുതിയ ഗവൺമെന്റ് തീരുമാനം. അത് സിഡി സാഹിബ് മദ്രാസ് നിയമസഭയിൽ അംഗമായിരിക്കെ അവിടുത്തെ അബ്ദുൽ ഹമീദ് ഖാൻ എന്ന് പറയുന്ന അന്നത്തെ ഈ കോളേജിന്റെ ഡയറക്ടറാണ് ഇങ്ങനെ പറയുന്നത് സിഡി സാഹിബിനോട്, ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ അതേ അതിനു മുമ്പ് റൗദത്തുലൂലും അറബി കോളേജ്, റൗദത്തുലൂലും അറബി കോളേജിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അബൂ സബാഹ് മൗലവി, അതൊക്കെ നമ്മൾ പഠിക്കണം. അബൂ സബാഹ് മൗലവി ഒരു എവിടുത്തുകാരെന്ന് പറഞ്ഞാൽ വേമ്പനാട്, ഇവിടെ നമ്മുടെ ഇവിടെയാണ് പാവറട്ടിക്കാരാണ്, ചാവക്കാടിന്റെ അടുത്തുള്ള. ആ പാവറട്ടിയിൽ നിന്ന് അദ്ദേഹം അസേറിൽ പോയി, അസേറിൽ നിന്ന് പിന്നെ ഇങ്ങനെ വന്ന് കുറെ കാലം ഇന്ത്യയിലേക്ക് ചുറ്റിക്കറങ്ങി ആനക്കയത്ത് വന്ന്, ആനക്കയത്താണ് ആദ്യം ഈ റൗത്തുലൂബ് തുടങ്ങുന്നത്. അവിടുന്ന് പിന്നെ മഞ്ചേരി വന്ന്, മഞ്ചേരിയിൽ നിന്നാണ് ഫറൂഖിൽ വരുന്നത്. ആ ഫറൂഖിൽ ഈ പുളിയാലിൽ അബ്ദുള്ളക്കുട്ടി ഹാജി എന്ന് പറഞ്ഞ അയാൾ 28 ഏക്കർ ഭൂമി അത് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഭൂമി കിട്ടിയപ്പോ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റൗദത്തുലൂലും അസോസിയേഷന്റെ ഇതിലാണ് അതിന് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്ത ഉടനെ അത് ഗവൺമെന്റ് സംബന്ധിച്ച് അവർ ഒന്ന് പരിശോധിച്ച് അങ്ങനെയാണ് ആ കോളേജ് വരുന്നത്. അതിനുള്ള ഒരു ചരിത്ര പശ്ചാത്തലം എന്താ പറയുക, മുമ്പ് വളരെ മുമ്പ് ഈ ഹമദാനി തങ്ങളെ കാലത്ത് സി സാഹിബിന്റെ ഒരു ഒരു ഗുരുനാഥനെ പോലത്തെ ഒരാളാണ് ഹമദാനി തങ്ങൾ. അദ്ദേഹം 1924-1924 മരണപ്പെട്ടു പോയി. ഈ ഹമദാനി തങ്ങളെ കാലത്ത് കൊച്ചി രാജാവ് മുസ്ലിമീങ്ങൾക്ക് ആലുവയിൽ ഒരു കോളേജ് ഉണ്ടാക്കി 8 ഏക്കർ ഭൂമി കൊടുത്തു കോളേജുണ്ടാക്കാൻ വേണ്ടി. അന്ന് സിദി സാഹിബ് അതിന്റെ പിരിവിന് അതിന് കലക്ഷന് വേണ്ടിയിട്ട് ഇവിടെ തലശ്ശേരിക്ക് വന്നിട്ടുണ്ട് മുമ്പ് 23-24. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് പറയാ, അത് അർത്ഥം കഴിയില്ല. ആ സ്ഥാനം തിരിച്ചെടുത്തു. നമ്മുടെ ഇപ്പോ ഗവൺമെന്റിന്റെ ആലുവയിലെ PWD റെസ്റ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസ് ഒക്കെ ആ സ്ഥലത്താണ്. 8 ഏക്കർ ഭൂമി അത് ഗവൺമെന്റ് തിരിച്ചെടുത്തു, നമുക്ക് കാശ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു നിരാശയ്ക്ക് സിദി സാഹിബിനുണ്ട്. അപ്പൊ ഒരു ഉന്നത കേന്ദ്രം എന്നത്തിലെ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് തുടങ്ങുന്നത്, അതാണ് ഒരു പ്രത്യേകത. ഫറൂഖ് കോളേജ് തുടങ്ങുന്നതിന്റെ ഡിഗ്രിയോട് കൂടിയാണ്, സാധാരണഗതിയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഒക്കെ ഒന്ന് പിന്നെ പാസ്സായിട്ടില്ല വരിക. ഫറൂഖ് കോളേജ് അങ്ങനല്ല, ഫറൂഖ് കോളേജ് ഒരു ഇന്റർമീഡിയറ്റ് കോളേജ് വന്നു. പിന്നെ അതിന് ഏറ്റവും സഹായിച്ച ആളാണ് അന്നത്തെ ഈ പിന്നെ മദ്രാസിലെ മദ്രാസ് യൂണിവേഴ്സിറ്റി, അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ നമ്മള് മലബാറിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ലക്ഷ്മണസ്വാമി മുതലിയാർ, ALM ഹോസ്റ്റൽ ലക്ഷ്മണസ്വാമി മുതലിയാരാണ്. ആ ഫറൂഖ് കോളേജ് ALM ഹോസ്റ്റൽ എന്ന് പറയുന്ന ശരിക്കും അദ്ദേഹത്തിന്റെ സ്മാരകമാണെന്ന് പറയാറുള്ളത്. അബ്ദുൽ ആ ലക്ഷ്മണസ്വാമി മുതലിയാർ അവരൊക്കെ വളരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ഫാറൂഖ് കോളേജ് തുടങ്ങുന്നത്. ആദ്യം സെയ്ദ് മൊയ്തീൻ ഷാ ആയിരുന്നു അതിന്റെ പ്രിൻസിപ്പൾ. സെയ്ദ് മൊയ്തീൻ ഷാ ഗവൺമെന്റ് സർവീസിന്റെ ഡെപ്യൂട്ടീഷനുമാണ്. അതിനുശേഷം ജലീൽ സാഹിബ് വന്നു. ജലീൽ സാഹിബ് ഈ ഇസ്ലാമിയ കോളേജ്, വാണിയമ്പാടി ഇസ്ലാമിയ കോളേജിലെ അധ്യാപകനായിരുന്നു. അങ്ങനെയാണ് ഈ ഫാറൂഖ് കോളേജ് തുടങ്ങുന്നത്. ഫാറൂഖ് കോളേജിന്റെ തുടക്കത്തിൽ ശരിക്കും സിഡി സാഹിബിന് പങ്കുണ്ട്. അതിൽ ജലീൽ സാഹിബിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ നോക്കിയാൽ, TA അബ്ദുള്ള സാഹിബിന്റെ വായിച്ചാൽ എല്ലാത്തിലും നമുക്ക് മനസ്സിലാവും. സിഡി സാഹിബ് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു തിരൂരിലെ സിഡി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്, അത് അദ്ദേഹത്തിന്റെ പേരിട്ടുള്ള സ്മാരകമാണെങ്കിൽ അതിന്റെ ശരിക്കും തുടക്കക്കാരന് സിഡി സാഹിബാണ്. സിഡി സാഹിബ് സ്പീക്കറാവുമ്പോൾ 1960 അന്നത്തെ കേന്ദ്രമന്ത്രി ഹുമയൂൺ കബീർ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പൊ ഹുമയൂൺ കബീറിന് മസ്കറ്റ് ഹോട്ടലിൽ സ്പീക്കർ നൽകിയ ഒരു സ്വീകരണം,
ഒരു വിരുന്ന്. ആ വിരുന്നിൽ വെച്ചാണെങ്ങനെ സ്വകാര്യ മേഖലയിൽ പോളിടെക്നിക് അനുവദിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണത്, കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന് പറയുന്നത് മലപ്പാട് ശ്രീരാമ പോളിടെക്നിക്കും തിരൂരിൽ പോളിടെക്നിക്കും. അപ്പോഴത്തേന് 60 കഴിഞ്ഞ് 61 62 ആകുമ്പോഴത്തേന് സി സൈ മരണപ്പെട്ടു പോയി. പക്ഷെ സി സൈവിന്റെ ഒരു ഉജ്ജ്വല സ്മാരകമായിട്ട് നമ്മുടെ ജില്ലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് SSM പോളിടെക്നിക്. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പല നിരക്കുമുണ്ട്. പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കി, വ്യക്തികളെ ഉണ്ടാക്കി, പിന്നെ പാർട്ടി മുസ്ലിം ലീഗിനെ നിലനിർത്തിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് സി ജി സാഹിബാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പൗത്രിയായ ഖദീജ മുംതസ്, എഴുത്തുകാരിയായ ഖദീജ മുംതസിന്റെ നീട്ടിയെഴുത്തുകൾ എന്ന് പറയുന്ന ഓവരുണ്ട്. അതിന്റെ കഥാപാത്രം ഇതാണ് സെയ്ദ് മുഹമ്മദ് വല്യാപ്പ വല്യാമ്മ എന്നാണ് അതിൽ പറയുന്നത്. സി ജി സാഹിബിനെ സെയ്ദ് മുഹമ്മദ് വല്യാമ്മ അതിനകത്ത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് നിന്നുകൂടാ, നമ്മൾ ഒറ്റക്ക് നിൽക്കുക, നമ്മൾ ഒരു ഒന്നിച്ചു നിൽക്കുക, ശക്തി കാണിക്കുക, മുസ്ലിം ലീഗ് രാഷ്ട്രീയമായിട്ട് സംഘടിക്കുക. അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ തുടക്കം മുതൽ തന്നെ, കാരണം അദ്ദേഹത്തിനൊക്കെ നമ്മൾ പഠിക്കണം അങ്ങനെയാണ് അദ്ദേഹത്തിന് വലിയ കോൺഗ്രസ് നേതാവ് എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് വരുന്നത്. 1932 അദ്ദേഹം തലശ്ശേരിയിൽ വരുന്നത്. തലശ്ശേരിയിൽ വരാനുണ്ടായ കാരണം ഒരു കേസാണ്. അവിടുത്തെ ഒരു മുസ്ലിം ഒരു അമുസ്ലിം സ്ത്രീ ഇസ്ലാം മതം വിശ്വസിച്ച് പ്രമാണിച്ചുള്ള ഒരു കേസുണ്ട്. ആ കേസ് നടത്താൻ വേണ്ടി അവിടുത്തെ പൗരപ്രമുഖർ ക്ഷണിച്ചു വരുത്തിയതാണ് സി ജി സൈബിന്. പക്ഷെ അവരെ താമസിക്കുന്നത് പറഞ്ഞു അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ തലശ്ശേരിയാണ്. നമ്മുടെ കേരള മലബാറിലെ മുസ്ലിമീങ്ങളുടെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ തലസ്ഥാനം. അവിടെ തന്നെ CP മമ്മൂക്കൈ, അതുപോലെ AK കുഞ്ഞുമോഹൻരാജി, പിന്നെ അങ്ങനത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാവരും നിർബന്ധിച്ചിട്ടാണ് ഇദ്ദേഹത്തോടെ നിർത്തുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരുപാട് സഹകരികളുണ്ടായി. അവിടെ പിന്നെ ലിറ്ററേച്ചർ സൊസൈറ്റി ഉണ്ടായിരുന്നു, മുസ്ലിം ക്ലബ് ഉണ്ടായിരുന്നു. ചാന്ദ്രിക 1934 അവിടെ നിന്ന് തുടങ്ങിയത്. മുസ്ലിം ലീഗ് ആദ്യത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി മലബാറിൽ വരുന്നത് 1935 അവിടെ തലശ്ശേരിയിലാണ്. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുത്തു. സംഘടനാപരമായിട്ട് കെട്ടുറപ്പോട് വന്നു. 37 നമുക്ക് ജില്ലാ മുസ്ലിം ലീഗ് ഉണ്ടായി, എന്നിട്ടും ജോയിന്റ് സെക്രട്ടറിയാണ്. പിന്നെ ആലി നമ്മുടെ കണ്ണൂർ ആലിരാജയായിരുന്നു അന്നത്തെ ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സത്താർ സൈഡ് സാഹിബ് പ്രസിഡന്റായി, ജോയിന്റ് സെക്രട്ടറിയായി KM സൈദി സാഹിബ് സെക്രട്ടറി. പിന്നീട് അദ്ദേഹം വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. അത് നമ്മൾ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 1921 കലാപം മലബാറിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർഷെഡാണ്. അതിനുശേഷം ഇവിടെ താകെ തകർന്നു പോയി. 21 കലാപം റബല്യൻ എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിച്ചമർത്തി എല്ലാ സ്ഥലത്തും അടിച്ചമർത്തി ആളുകളൊക്കെ ആകെ ഹതാശരായിപ്പോയി. ആരും സംരക്ഷിക്കാരുണ്ടായിരുന്നില്ല. ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്തും കോൺഗ്രസ് ഒന്നാണ്. ഖിലാഫത്തിന്റെ ആളുകളെന്നാൽ കോൺഗ്രസിന്റെ ആളുകൾ, കോൺഗ്രസ് നേതാക്കന്മാരും ഖിലാഫത്തിന്റെ നേതാക്കന്മാരും. പക്ഷെ ഖിലാഫത്ത് പരാജയപ്പെട്ടതോടുകൂടി ഭയങ്കര ഹതാശരായിപ്പോയി. അതിന്റെ നേതാക്കന്മാരായ മൗലാന മുഹമ്മദ് അലിയും അങ്ങനത്തെ ആളുകളൊക്കെ അതിൽ വിട്ടു നിരാശരായി, കോൺഗ്രസ് വിട്ടു. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സ്പ്ലിറ്റാണ് കേരളത്തിൽ സി ജി സാഹിബിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസ് മതിയാക്കി ലീഗിലേക്ക് വരാണ്ടായി. കാരണം സി ജി സാഹിബ് കോൺഗ്രസിന് അടിയുറച്ച ഭക്തരും പണ്ഡിത ജവഹർലാലിന്റെ ആരാധകനാണ് ശരിക്കും. അങ്ങനത്തെ ആൾ മാറാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലിക്ക് കേരള പൊളിറ്റിക്സിലുള്ള ഒരു സ്വാധീനം നമ്മൾ പ്രത്യേക പഠന വിധേയമാക്കേണ്ട ഒരു മേഖലയാണ്. നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികളൊന്നും ഇത് പഠിച്ചു മനസ്സിലാക്കണം. മൗലാന മുഹമ്മദ് അലി കോൺഗ്രസിന്റെ വിമർശകനായിട്ടുള്ള, പ്രത്യേകിച്ച് 1928 നെഹ്റു റിപ്പോർട്ട് എന്നൊരു സംഗതിയുണ്ട്. നെഹ്റു റിപ്പോർട്ട് ഈ ജിന്ന നേരത്തേതിനെതിരാണ്. ഈ ഖിലാഫത്തിൽ ഖിലാഫത്ത് പ്രക്ഷോഭം അപകടം എന്നാണ് ജിന്ന പറഞ്ഞത്. അത് വെറുതെ രാഷ്ട്രീയ മതത്തെ കൂട്ടിക്കൊഴക്കണമെന്ന് ജിന്ന മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ 1928 നെഹ്റു റിപ്പോർട്ട്, മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട്, അത് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് സ്വാതന്ത്ര്യം കിട്ടിയാലുണ്ടാകുന്ന ഇന്ത്യയുടെ ഭരണഘടന സംബന്ധിക്കുന്ന ഒരു വിഭാവനമാണ്. ആ വിഭാവനത്തിൽ മുസ്ലിമീങ്ങൾക്ക് പറയുന്ന യാതൊരു അവർ പറഞ്ഞ പ്രത്യേക നിയോജക മണ്ഡലങ്ങളോ അല്ലെങ്കിൽ സെൻട്രൽ അസംബ്ലിയിൽ 3-1 സംവരണം ചെയ്യണമെന്ന ആവശ്യമൊന്നും പാലിക്കുന്നില്ല. കംപ്ലീറ്റ് എതിരാണ്. ഇത് ജോയിന്റ് ഇലക്ടറേറ്റ് സംയുക്ത നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വരണം എന്നുള്ളൊരു സംഗതിയാണ് നെഹ്റു റിപ്പോർട്ട്. ആ നെഹ്റു റിപ്പോർട്ടിനെതിരെ വമ്പിച്ച പ്രക്ഷോഭം നടത്തിയ ആളാണ്, വമ്പിച്ച എതിർപ്പ് പ്രകടിപ്പിച്ച ആളാണ് മൗലാന മുഹമ്മദ് അലി. ഇപ്പൊ മൗലാന മുഹമ്മദ് അലിയുടെ കാര്യം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മൗലാന മുഹമ്മദ് അലിയുടെ ഹംദർ എന്ന് പറഞ്ഞിട്ട് ഉറുദു പത്രം, അതിവിടുത്തെ പണ്ഡിതന്മാർ പലരും വരുത്തുവരുന്നു. പ്രത്യേകിച്ച് ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ വഴക്കാട്ട് അവിടെ വരും. അപ്പൊ ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിന്റെ കാത്തിപ്പ് സെക്രട്ടറിയാണ് KM മൗലവി.
കെ എം മൗലവിയാണ് ആദ്യമായിട്ട്, കെ എം മൗലവി ഏറനാട് താലൂക്ക് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വധശിക്ഷ നൽകാവുന്ന രാജ്യദ്രോഹ കുറ്റം, വധശിക്ഷയ്ക്ക് ഉദ്ദേശിച്ചല്ല, രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹം ഇവിടുന്ന് പോവുകയും ചെയ്തത്. അദ്ദേഹം അന്നത്തെ കൊച്ചി രാജ്യമായ കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടി ചെയ്തത്, വിളിച്ചു അവിടുന്ന് പലായനം ചെയ്യുക ചെയ്തു നാട്ടിൽ. ഇവിടെ പിടിച്ചുപോയി രക്ഷപ്പെടില്ല, അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് ഒരു വിധേയമാകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ്, കാരണം അതിന്റെ ആ ലിസ്റ്റിലുള്ള ഒരാളാണ് ഭാര്യകുന്നത് കുഞ്ഞാവാജി ചെമ്പറശ്ശേരി തങ്ങളൊക്കെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഇദ്ദേഹം ഇവിടുന്ന് പോയി ചെയ്തത്. അപ്പൊ കെ എം മൗലവിയും സി ജി സാഹിബിനുള്ള ബന്ധം, കെ എം മൗലവിയാണ് ശരിക്കും സി ജി സാഹിബിനെ ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിലേക്ക്, അത് പ്രത്യേകിച്ച് മൗലാന മുഹമ്മദ് അലിയുടെ കാര്യം. മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് ആ ജീവചരിത്രരീതികളാണ് സി ജി സാഹിബ്. അപ്പൊ മൗലാന മുഹമ്മദ് അലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവർ മുസ്ലിം ലീഗിൽ വരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 1934 സെൻട്രൽ അസംബ്ലി ഇലക്ഷൻ. ആ സെൻട്രൽ അസംബ്ലി ഇലക്ഷനിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സത്താർ സീട്ട് സാഹിബും അത്രീമാൻ സാഹിബും തമ്മിലാണ് മത്സരം. അത്രീമാൻ സാഹിബ് തോറ്റുപോയി, സത്താർ സീട്ട് വരുന്നു പോയി. സത്താർ സീട്ട് അന്ന് ലീഗിന്റെ ഒരു അനുഭവം, ലീഗ് ഇവിടെ ഒരു ഔദ്യോഗികമായിട്ട് വന്നു, ലീഗിന്റെ രണ്ടും കോൺഗ്രസ്സുകാരാണ് ലീഗ്, ലീഗ് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. പക്ഷെ എങ്കിലും സത്താർ സീട്ടിന് ലീഗിനോട് താല്പര്യം. സത്താർ സീട്ട് അവിടെ ഡൽഹിയിൽ പോയപ്പോൾ കായികമില്ലത്ത് അങ്ങനത്തെ നേതാക്കന്മാരായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുസ്ലിം ലീഗ് വരുന്നത്. 1935 ഞാൻ നേരത്തെ പറഞ്ഞു, 35 മുസ്ലിം ലീഗ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സി ജി സാഹിബ് മാറുന്നത്. കെ എം മൗലവിക്ക് വലിയ പങ്കുണ്ട്, കാരണം കെ എം മൗലവിയും സി ജി സാഹിബിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സി എച്ച് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, സി ജി സാഹിബിനെ ചുരത്തിൽ കെ എം മൗലവി ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നാണ്. ശരിക്കും രാഷ്ട്രീയം അത് അതുപോലെ ബന്ധം 1922 മുതൽ 1933 വരെ അദ്ദേഹം അവിടെ കൊടുങ്ങല്ലൂർ അവരുടെ വീട്ടിലാണ് അധികാലം. മണപ്പാട് കുഞ്ഞമാജിന് വീട്ടിൽ ഐക്യവിരാസ് താമസിച്ചു, പിന്നെ കുറെ കാലം സി ജി സാഹിബിന് വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കെ എം മൗലവി. അപ്പൊ അവര് തമ്മിലുള്ള അടുപ്പമാണ് ശരിക്കും സി ജി സാഹിബിനെ മാറ്റിയത്. അങ്ങനെയാണ് ഒന്നാളിൽ ഒരാളാണ് നമ്മുടെ പിന്നെ സി ജി സാഹിബ്. അതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സുലൈമാൻ സേഠ് സാഹിബ്. സുലൈമാൻ സേഠ് സാഹിബ് നേരത്തെ മൈസൂരിലൊക്കെ കോളേജ് പ്രൊഫസർ, കോളേജിൽ അധ്യാപകനായിരുന്നു, അവിടെ ലീഗിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം കുറെ കാലം കഴിഞ്ഞ് ചെറുപ്പത്തിൽ തലശ്ശേരിയിലായിരുന്നു, തലശ്ശേരിയിൽ നിന്ന് പിന്നെ മൈസൂരിൽ പോയി, പിന്നെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നപ്പോൾ നമ്മുടെ സജീവമായ പ്രവർത്തകനാക്കിയത് സി ജി സാഹിബാണ്. നമ്മുടെ ഫസ്റ്റ് കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി ട്രഷററാണ് സേഠ് സാഹിബ്. സേഠ് സാഹിബിനെ 1960 രാജ്യസഭയിലെ കയക്കണം എന്ന് എന്ന് പറഞ്ഞത് നിർദ്ദേശിച്ചത് സി ജി സാഹിബാണ്. കാരണം ഉറുദു ഇംഗ്ലീഷൊക്കെ പ്രസംഗിക്കുന്ന ആളുകളോ അംഗലേന്ത്യ തലത്തിൽ എന്ന് പറയുന്നത് സേഠ് സാഹിബിനെ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിൽ നേതാക്കന്മാരെ സൃഷ്ടിച്ച ആളാണ്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ മുസ്ലിം ലീഗിന് എന്നിട്ട് കാര്യം, അദ്ദേഹം ആദ്യമായിട്ടൊരു സ്റ്റേറ്റുകാരുണ്ടാവുന്ന ഒരാള് സേഠ് സാഹിബ്. ഒരു ഇദ്ദേഹമാണ് ഒരു സ്റ്റേറ്റ് കാറ് കിട്ടുന്ന മുസ്ലിം ലീഗ്. ഞാനിപ്പോ ഇങ്ങനെ വെറുതെ എണ്ണി നോക്കിയപ്പോൾ ഒരു 18 മുൻമന്ത്രിമാരുണ്ട് മുസ്ലിം ലീഗിന്, 2-3 സ്പീക്കർമാരുണ്ട്, കുറെ ഒരു 3-4 ഡെപ്യൂട്ടി സ്പീക്കർമാരുണ്ട്. ഇതൊക്കെ പിന്നീട് വന്നതാണ്, എത്രയോ കോർപ്പറേഷനുകൾ കമ്മിറ്റികളൊക്കെ സ്റ്റേറ്റ് കാറാക്കി. പക്ഷെ ആദ്യത്തെ സ്റ്റേറ്റ് കാറ് ഈ സി ജി സാഹിബിന്റെ കാറാണ്. സി ജി സാഹിബിനെ അങ്ങനെ മരണപ്പെട്ടു. സി ജി സാഹിബിന്റെ പിന്നെ എന്താണ് പറയുക, സി ജി സാഹിബിന്റെ മയ്യത്ത് ദേശീയ പതാകയും മുസ്ലിം ലീഗിന്റെ പതാകയാണ് പൊതിപ്പിച്ചത്. ലീഗിന്റെ പതാക പിന്നെ ദേശീയ പതാക, അങ്ങനെ ദേശീയ പതാക പുതുക്കുന്ന ആദ്യത്തെ ആളാണ് സി എച്ച്. സി എച്ച് ഒക്കെ പറയാറില്ല ഇതിനെപ്പറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ നമ്മുടെ സംസ്ഥാന സമയത്ത് ഏത് തരം വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, പിന്നെ ഗംഭീര പ്രസംഗികനാണ്, നല്ല പ്രസംഗികൻ തന്നെ. ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേഷനെ പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ ഫസലുകൾക്ക് കോഴിക്കോട് 1940 വന്നപ്പോൾ അസുര കഴിഞ്ഞിട്ട് മൈരി വരെ പ്രസംഗിച്ചിട്ട് പ്രസംഗം കഴിഞ്ഞ് മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ലേഷൻ. ഓരോ വാചകം പറയുന്നത് 1.5 മണിക്കൂർ നടത്തിയ പ്രസംഗത്തിൽ ഒന്നിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അത്രയും പ്രഗത്ഭനായ ഒരാളായിരുന്നു സി ജി സാഹിബ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് സി സാഹിബിൻ. അദ്ദേഹത്തിന്റെ പിന്നെ പുത്രനും അദ്ദേഹത്തിനൊരു ഒരു മകനാണ്, കുറെ പെൺകുട്ടികളും ഒരു മകനുണ്ടായിരുന്നു, കെ എസ് മുഹമ്മദ് സാഹിബ്. അദ്ദേഹം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ പാലക്കാട് ഇൻഫർമേഷൻ ഓഫീസറാണ്, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മകൻ കെ എം അൽത്താഫ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, അതിന് ഒരുപാട് ആളുകൾ കുഞ്ഞിമൂസ സാഹിബിന്റെ ഒരു പുസ്തകമുണ്ട്, പി കാലിദ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപാട് 8 ടി എം സാവാൻകുട്ടിയുടെ പുസ്തകമുണ്ട്, പിന്നെ എ എം കുഞ്ഞിബാസായുടെ പുസ്തകമുണ്ട്, പിന്നെ നല്ല മനോഹരമായ ഒരു പിന്നെ സ്മാരക ഗ്രന്ഥമുണ്ട് അന്ന് മരണപ്പെട്ട് ഉടനെ ഇറക്കിയത്, അത് നമ്മുടെ ഗ്രേസ് അത് പുനഃപരിശോധന ചെയ്തിട്ടുണ്ട്.
ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ സി ഡി സ്വാമിയായിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നോട്ട് വരണം. നമ്മുടെ ചെറുപ്പക്കാരെ സി ഡി സ്വാമിനെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മഹാനായ സി ഡി സ്വാമിന്റെ ഓർമ്മകൾ എന്ന് നമുക്ക് ഊർജ്ജം നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മഴഫറത്തിനും മറഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.